Hi, welcome to the new lecture of the division algorithm. In the first class, we have studied about the division algorithm, the statement and its proof. In this class, we are going to study about some illustrative examples using this examples of this division algorithm. And what was the division algorithm statement? Given integers a and b, where b is greater than 0, there exist unique integers q and r satisfying a equal to qb plus r, where 0 less than or equal to r less than b. അതായത് എയും ബിയും തന്നു കഴിഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്, എ എന്താണെന്നൊന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് എ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്? അതുകൊണ്ടാണ് ആ പ്രൂഫിൽ നമ്മൾ കേസിൽ യുണീക്നെസ്സിൻ്റെ സോറി എക്സിസ്റ്റൻസ് പാർട്ടിൽ നമ്മൾ എയുടെ രണ്ട് കേസ് പറയുന്നുണ്ട്. എ പോസിറ്റീവ് ആണെങ്കിലും എ നെഗറ്റീവ് ആണെങ്കിലും അവിടെ എസ് നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കേസ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം എക്ക് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻഡ്? ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സാറ്റിസ്ഫൈങ് എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി. ഓക്കെ, ഈ ക്യൂ എന്ന് പറയുന്ന അതിൻ്റെ ബി എന്ന് പറയുന്ന അതിൻ്റെ ഡിവൈസറും ക്യൂ ക്യൂ കോഷ്യൻറ്റും ആർ റിമൈൻഡറും ആണ്. റൈറ്റ്, നെക്സ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ എ ഈക്വൽ ടു 207 എടുത്തു, ബി ഈക്വൽ ടു 13 എടുത്തു. ഓക്കെ, അപ്പോൾ 207 ഡിവൈഡഡ് ബൈ 13 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കോഷ്യൻറ്റ് 15 റിമൈൻഡർ 12 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം അതിനെ? 15 × 13 ഡിവൈഷർ ആണ് പ്ലസ് 12 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദിസ് ഫോം. ദർ എക്സിസ്റ്റ് 15 and 12 സച്ച് ദാറ്റ് 15 × 13 + 12 ഈക്വൽ ടു 207. 207 × 15 × 13 + 12 ഈ രീതിയിൽ നമ്മൾക്ക് എഴുതാൻ പറ്റിയാൽ ദാറ്റ് മീൻ എഴുതാൻ പറ്റും. ഓക്കെ, 207 ഉം 13 എന്ന് പറഞ്ഞ് രണ്ട് ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെപ്രസെൻറ്റ് 207 ഇൻ ദിസ് വേ, റൈറ്റ്? അതാണ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത്. ഇനി എ നെഗറ്റീവായി എന്ത് സംഭവിക്കും നോക്കാലോ. എ ഈക്വൽ ടു −3 × 5, ബി ഈക്വൽ ടു 14, കെ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യൻ്റ് −23 റിമൈൻഡർ എത്രയാ? −3 ആണ് കിട്ടുക. അപ്പോൾ −3 to 5 എങ്ങനെ മാറ്റി എഴുതാം? −23 × 14 + −3. −23 × 14 + −3. ഓക്കെ, ഈ രീതിയിലാണ് അതിനെ മാറ്റി എഴുതുന്നത്, റൈറ്റ്? ഇനിയുള്ളത് നെക്സ്റ്റ് നമ്മൾ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയും. ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇങ്ങനെയാണ്, അതിനെ എയിനെയും ബിയിനെയും ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള ഫംഗ്ഷനാണ്, അതിൻ്റെ കോഷ്യൻറ്റിനെ കിട്ടുന്നതാണ് അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷനായിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. ഫ്ലോർ ഫംഗ്ഷനും സീലി ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലോർ ഫംഗ്ഷനാണിത്. This is the largest integer less than or equal to a by b. A by b chiya. This is a represent the largest integer less than or equal to a by b or equal to a by b. ഓക്കെ, എയും ബിയും കൂടി ഡിവൈഡ് ചെയ്യുക. സപ്പോസ് അത് 2.3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയുള്ള ലാർജസ്റ്റ് ഇൻറ്റിജർ എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ ഫംഗ്ഷൻ. ആക്ച്വലി അത് നമ്മുടെ കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റ് ക്യൂ ആണ്.
Right, so this is a floor function. This is the first one, important one. Next, another floor function, but it's mode operator under DIV, divisor operator under. Okay, divide in the India operator DIV. Okay, then the operator mode in the meaning and either A divide DIV, B the meaning. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ആൻസർ എന്തായിരിക്കണം? ദിസ് ഇസ് ദ കോഷ്യന്റ് വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി. എ ഡി ഐ വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ക്യൂ ആണ് ആക്ച്വലി. ഓക്കെ, ദാറ്റ്സ് എ കോഷ്യന്റ് വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി. എ മോഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ റിമൈൻഡർ വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി. There is a reminder ആണ് എ മോഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ ആണ് അതിൻ്റെ ആൻസർ. എ ഡി ഐ വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന കോഷ്യന്റ് ആണ് അതിൻ്റെ ആൻസർ വരിക. റൈറ്റ്, ഇത്രയാണ് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ വരിക. ഓക്കെ, ഫസ്റ്റ് വൺ ഫ്ലോർ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റത്തേത് ഡിവ് ഓപ്പറേറ്ററും മോഡ് ഓപ്പറേറ്ററും. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ടു ക്യൂൻ പസിൽ ഉണ്ട്, കാർഡ് ഡീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, കാരണം അത് ഇതിൽ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. റൈറ്റ്, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ദാറ്റ് ഈസ് ദ PGN call principle. What was PGN call principle? PGN call principle. PGN call principle. And division algorithm. And division algorithm. PGN call principle and division algorithm. പിജിയൻ ഹോൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേ പിജിയൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റിസൾട്ട് പ്രകാരം പറയുന്നത്, പിജിയൻ ഹോൾ പ്രിൻസിപ്പൾ പറയുന്നത്, ഇഫ് എം പിജിയൻസ് ഇഫ് എം പിജിയൻസ് ആർ അസൈൻഡ് ടു ആർ അസൈൻഡ് ടു അസൈൻഡ് ടു NPGN holes, NPGN holes where M is greater than N. MPGNs. Then at least two PGNs must occupy the same PGN hole. Okay, ഇത്ര മീനിങ് ഉള്ളു. നമ്മുടെ കയ്യിൽ 10 PGNs ഉണ്ട് വിചാരിക്കാം. 10 PGNs ഉണ്ട്, നമുക്ക് 11 holes ഉണ്ട് വിചാരിക്കാം. 11 holes ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഈ പിജിയൻസിനെ എല്ലാം ഈ ഹോളിലേക്ക് കയറ്റണം. അപ്പോൾ സോറി, 10 PGNs അല്ല, അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇത് 10 ഉം 10 ഹോൾസും 11 PGNs എടുക്കുക. ഓക്കെ, ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 11 PGNs ഉം 10 ഹോൾസും ആണെങ്കിൽ ഇതിനെ ഓരോ PGN ആയിട്ട് ആദ്യം ഓരോന്നായിട്ട് ഓരോ ഹോളിലേക്ക് അതിനെ കടത്തി വിടുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്ര ബാക്കി ഉണ്ടാവും? ഒരു PGN ഉണ്ടാവും. അപ്പോൾ ആ ഒരു PGN എന്തായാലും ഏതെങ്കിലും ഒരു ഹോളിലേക്ക്, ഒരു PGN ഓൾറെഡി ഉള്ള ഒരു ഹോളിലേക്കെങ്കിലും തന്നെ നമ്മൾക്ക് അവിടെ വെക്കേണ്ടി വരും. അതായത് ഇതെന്താ തിയറി എന്താ പറയുന്ന, അറ്റ്ലീസ്റ്റ് 2 PGN മസ്റ്റ് ഒക്യുപ്പൈ ദ സെയിം PGN. ഒരു ഹോളിൽ രണ്ടെണ്ണെങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഹോളിലെങ്കിലും രണ്ട് പ്രാവെങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ PGN ഹോൾ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. വളരെ സിമ്പിളായ കാര്യം എന്തിനാ ഇത്രയൊക്കെ പറയുന്നില്ല. പക്ഷേ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ കുറേ പ്രൂഫൊക്കെ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫാണ്. കാരണം എന്തായാലും നമ്മൾക്കറിയാം ഹോൾസിനേക്കാൾ കൂടുതൽ PGN ഉണ്ടെങ്കിൽ
എന്ത് വന്നു കഴിഞ്ഞാലും പി ജി കോഴ്സിൽ പി ജിന് എന്തായാലും ഒറ്റ ഓരോ പി ജിയനായിട്ട് മാത്രം എന്തായാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പി ജി ഹോൾ പ്രിൻസിപ്പിൾ. പക്ഷെ അതിന് അപ്ലിക്കേഷൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് ചെറുതല്ല, ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓക്കെ, എന്താണ് പി ജി ഹോൾ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇഫ് എം പി ജി എൻസ് ആർ അസൈൻഡ് ടു എൻ പി ജി എൻ കോഴ്സ് വർ എം എസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. എം ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ, ദെൻ അറ്റ്ലീസ്റ്റ് ടു പി ജി എൻസ് മസ്റ്റ് ഓക്യുപ്പൈ ദ സെയിം പി ജി എൻ ഹോൾ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ, പ്രൂഫും കൂടി ഉണ്ട് നമ്മൾക്ക്, പ്രൂഫും കൂടി നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ പ്രൂഫ് പറയാം. പ്രൂഫും വളരെ ഈസി ആയിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂഫ് പറയുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ, അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ലെറ്റ് അസ് അസ്യൂം ദാറ്റ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിൻ്റെ അതിൻ്റെ കോൺവേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. നോ ടു പി ജി എൻസ്, നോ ടു പി ജി എൻസ് ഓക്യുപ്പൈ ഓക്യുപ്പൈ സെയിം ദ സെയിം പി ജി എൻ ഹോൾ, ദ സെയിം പി ജി എൻ ഹോൾ, പി ജി എൻ ഹോൾ. വി നോ ദാറ്റ് നമ്മൾക്ക് എന്തറിയായിരുന്നു തന്നത്? എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷനിലൂടെ നമ്മുടെ അസംപ്ഷൻ എന്തായിരുന്നു? നോ ടു പി ജി എൻസ് ഒക്യുപ്പൈ ദ സെയിം പി ജി എൻ ഹോൾ. അതിൻ്റെ മീനിങ് എന്താണ്? എല്ലാ പി ജി എൻസും, ഓൾ പി ജി എൻസ് ഒക്യുപ്പൈ ഡിസ്റ്റിങ്ക്റ്റ് പി ജി എൻ ഹോൾ. എവറി പി ജി എൻ, എവറി പി ജി എൻ ഒക്യുപ്പൈ ഒക്യുപ്പൈ സെയിം പി ജി എൻ, സോറി ഡിസ്റ്റിങ്ക്റ്റ് പി ജി എൻ ഹോൾ, ഡിസ്റ്റിങ്ക്റ്റ് പി ജി എൻ ഹോൾ. അപ്പം എന്ത് സംഭവിക്കും? ഓരോ ഹോളിലും കൃത്യമായിട്ട് ഓരോ പി ജി എൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് പി ജി എൻസ് എന്ത് സംഭവിക്കും? ഓരോ പി ജി എൻ ഹോളിലെല്ലാം ഓരോന്നല്ലേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് പി ജി എൻ ഹോൾസ്, നമ്പർ ഓഫ് പി ജി എൻ ഹോൾസ്, ദാറ്റ് ഇസ് എം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതെന്താണ്? നമ്മൾ ഓൾറെഡി വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ, കോൺട്രഡിക്ഷൻ ടു ഗിവൺ അസംഷൻ ദാറ്റ്, ഗിവൺ അസംഷൻ ദാറ്റ് എം ഇസ് ഗ്രേറ്റർ ദാൻ എൻ. സോ എന്താ സംഭവിക്കുക? അറ്റ്ലീസ്റ്റ് ടു പി ജി എൻസ് മസ്റ്റ് ഓക്യുപ്പൈ സെയിം പി ജി എൻ ഹോൾ. സോ അവർ അസംഷൻ ഈസ് റോങ്. സോ അവർ അസംഷൻ ഈസ് റോങ്, അസംഷൻ ഈസ് റോങ്. ഫോർ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ടു പി ജി എൻസ്, ടു പി ജി എൻസ് മസ്റ്റ് ഓക്യുപ്പൈ, മസ്റ്റ് ഓക്യുപ്പൈ സെയിം പി ജി എൻ ഹോൾ, സെയിം പി ജി എൻ ഹോൾ. ഓക്കെ ആണല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ പ്രൂഫ്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി നമ്മൾ ഇത് എന്താണോ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതല്ലെന്ന് എടുക്കുന്നു. അപ്പോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ള അസംഷനിലെത്തും. അത് രണ്ട് ലൈനിൽ മാത്രമേ ഉള്ളൂ. അത് കോൺട്രഡിക്ഷൻ ടു ഗിവൺ അസംഷൻ എം ഇസ് ഗ്രേറ്റർ ദാൻ എൻ ആണ്. ഓക്കെ.